നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ എന്നാണ് അവർ തന്നെ പറയുന്നത്. പക്ഷേ കോവിഡ് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് 8-ന്റെ അല്ല 16-ന്റെ പണിയാണ് കൊടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. ഏതാണ്ട് 2 വർഷത്തോളം കോളേജുകളൊക്കെ അടഞ്ഞു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എസ് എഫ് ഐയുടെ പ്രവർത്തനങ്ങളൊക്കെ ഏതാണ്ട് മന്ദിവെച്ചു ഇരിക്കുകയായിരുന്നു. പുതിയതായിട്ട് കുട്ടികൾ വരുമ്പോൾ ഈ സംഘടിതമായിട്ടുള്ള ചില അഭ്യാസങ്ങളൊക്കെ കാണിച്ചാണ് ഈ പുതിയ കുട്ടികളെ ഇവർ സംഘടനയിലേക്ക് ആകർഷിച്ചുകൊണ്ടിരുന്നത്. 2 വർഷം ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആ കുട്ടികളൊക്കെ പിന്നീട് ജൂനിയറായിട്ട് വരേണ്ടിയിരുന്ന കുട്ടികളൊക്കെ പിന്നീട് സീനിയർ ആവുകയും ചെയ്തു. അങ്ങനെ ഈ സംഘടന തന്നെ നിന്നു പോകുമോ പ്രതിസന്ധിയിലാവുമോ എന്ന ഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ പാലക്കാട് പത്രിപ്പാലം സ്കൂളിൽ നിന്നുള്ള ഒരു വിവരമാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ഈ കോളേജുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചിട്ടില്ല, പക്ഷേ സ്കൂളുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചിട്ടുണ്ട്. അവിടെ എസ് എഫ് ഐ പ്രവർത്തനം അല്ലെങ്കിൽ കെ എസ് യു എ ബി വി പി അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നിരോധിച്ചിട്ട് വർഷങ്ങളായി. കോളേജുകളിലാവാം. ഈ കോളേജിൽ നിന്ന് ഇവരുടെ എസ് എഫ് ഐയുടെ പരിപാടിക്ക് സമരമോ മറ്റോ അല്ലെങ്കിൽ ധർണയോ അതിനു വേണ്ടിയിട്ട് പോകാനായിട്ട് എസ് എഫ് ഐയുടേതായിട്ടുള്ള ആളുകളില്ല. എന്നാൽ എസ് എഫ് ഐ ആണെന്ന് പറഞ്ഞ് കുറേ കുട്ടികളെ കാണിക്കുകയും വേണം. അതിനെന്ത് ചെയ്തു? ഈ പത്രിപ്പാലം സ്കൂളിൽ നിന്ന് കുറേ ചെറിയ കുട്ടികൾ, ഇതിലും ജൂനിയറായിട്ടുള്ള കുറച്ച് കുട്ടികളെ ഇവർ ബിരിയാണി മേടിച്ചു തരാം എന്ന് പറഞ്ഞ് പറ്റിച്ചു കൊണ്ടുപോകുന്നു. ഇനി തുടർന്ന് എന്താണ് നടന്നതെന്ന് അറിയണ്ടേ? കണ്ടുനോക്ക്. അധ്യാപകർ പറഞ്ഞു, ഞങ്ങൾ അറിയില്ലെന്ന് പറഞ്ഞാ അധ്യാപകരാണ് കുട്ടികൾ വന്നില്ല പറഞ്ഞ് മെസ്സേജ് ഇട്ടത്. അധ്യാപകരാണ് കുട്ടികളെ എത്തിയില്ല പറഞ്ഞ് മെസ്സേജ് ഇട്ടത്. നിങ്ങളെ കുട്ടികളെ സ്കൂളിൽ പിടിച്ചിട്ട് പോവാ. ശരി, ആര് പറഞ്ഞു? വന്നത് പിടിച്ചു വെച്ചു പറഞ്ഞതില്ല. ശരി, ശരി, മക്കളെ പിടി കഴിച്ചു പിടിച്ചിട്ട് സ്കൂളിൽ നിന്ന് കയറ്റിട്ട് പോയിക്കുക. കോളേജ് കുട്ടികൾ വന്നിട്ട് ഹൈസ്കൂളിൽ കുട്ടികളെ പിടിച്ചിട്ട് പോയിക്കുക. രാവിലെ എന്നിട്ട് രക്ഷിതാക്കൾ അധ്യാപകര് കുട്ടികള് സ്കൂളിൽ വന്നില്ല നിങ്ങൾ വോയിസ് എടുക്കുക. എവിടേക്ക് പോയിച്ചില്ല മക്കള്? ഇവര് പരിപാടിക്ക് മക്കളുടെ ഈ മക്കളെ കൂട്ടിട്ട് പോയിക്കുക. കോളേജിലെ പിള്ളേരാ എസ് എഫ് ഐന്റെ പരിപാടി, പാർട്ടി പരിപാടി പലതും ഉണ്ടാവും. സ്കൂളിൽ പോയിട്ട് മക്കളെ ഇവര് പിടിച്ചിട്ട് പോകാൻ ഇവർക്ക് ആരാധികാരം കൊടുത്ത്, ഇവർക്ക് മക്കളെ പിടിച്ചിട്ട് പോകാൻ കൊണ്ട് ഇറക്കി വിടുന്ന സ്ഥലമാണ്. സ്കൂളിൽ നിന്ന് കയറ്റിട്ട് പോയ മക്കളെ കൊണ്ട് ഇറക്കി വിടും അവിടെ. കാരണം സ്കൂളിൽ നമ്മൾ ആൾ നിൽക്കണ് കള്ളതരല്ലത്, കള്ളതരല്ലത്. ഹൈസ്കൂളിലെ മക്കളെ ഇവര് പിടിച്ചിട്ട് പോകാൻ ഇവർക്ക് അധികാരം കൊടുത്ത്. രക്ഷിതാക്കളെ അറിയാതെ, സ്കൂൾ അറിയാതെ മക്കളെ പിടിച്ചിട്ട് പോകാൻ പിരിക്കാൻ അധികാരം കൊടുത്ത്. എന്നിട്ട് സമ്മതം, എന്ത് സമ്മതം ഉണ്ടെങ്കിൽ രക്ഷിതാവ് ഒന്ന് ചൂടാകോ? സ്കൂളിൽ ചോദിച്ചപ്പോ ഞങ്ങൾ അറിയില്ല എന്നാ പറഞ്ഞു. സി പി എമ്മിന് ഭരണമുള്ള കേരളത്തിൽ തന്നെ ഇതാണ് അവസ്ഥ. അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് പോലും ആളെ കാണിക്കാൻ കിട്ടുന്നില്ല. ചെറിയ കുട്ടികളെ ബിരിയാണി വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പറ്റിച്ചാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ബിരിയാണി കൊടുത്തോ അതുമില്ല, നട റോഡിൽ ഇറക്കി വിടുകയും ചെയ്തു. ഇപ്പോഴൊക്കെ ഈ സ്കൂളിൽ കുട്ടികൾ വന്നില്ലെങ്കിൽ അധ്യാപകർ അവരുടെ മാതാപിതാക്കൾക്ക് മെസ്സേജ് അയക്കും, സ്കൂളിൽ ഇന്ന് കുട്ടികൾ എത്തിയിട്ടില്ലല്ലോ. അങ്ങനെയാണ് ഈ മാതാപിതാക്കൾ ഈ വിവരം പറഞ്ഞത്, തങ്ങളുടെ മക്കൾ സ്കൂളിൽ എത്തിയിട്ടില്ല എന്ന്. അതിന് പ്രകാരമാണ് അവർ അന്വേഷിച്ച് വരികയും വഴിയിൽ വെച്ച് ഇങ്ങനെ പിടിക്കുകയും ചെയ്യുന്നത്. പിന്നെ തുടർന്നുണ്ടായ കശപശയാണ് നിങ്ങളിപ്പോൾ കേട്ടത്. എസ് എഫ് ഐ എന്ന് പറഞ്ഞ ഈ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന ആ വിദ്യാർത്ഥി പ്രസ്ഥാനം കുറേ നാളായിട്ട് വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് മാത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഈ കേരള സമൂഹത്തിനോ വിദ്യാർത്ഥികൾക്കോ യാതൊരു ഗുണവുമില്ലാത്ത കുറേ
വാഴകൾ എന്നൊക്കെ തന്നെ പറയാവുന്ന കുറേ ഐറ്റങ്ങളാണ് അതിപ്പോൾ കൊണ്ടു നടക്കുന്നത്. അവരുടെ സെക്രട്ടറി തന്നെ, എസ് എഫ് ഐയുടെ സെക്രട്ടറി തന്നെ ജയിലിലായിരുന്നു. ഈ അടുത്ത കാലത്താണ് ജാമ്യം പോലും കിട്ടിയത്. അതും കടുത്ത ഉപാധിയോടു കൂടിയാണ് ജാമ്യം കിട്ടിയത്. വീണ്ടും അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും. അങ്ങനെ ഒരു സംഘടനയാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലിപ്പൊളിച്ച് ഈ അടുത്ത കാലത്ത് വീണ്ടും വിവാദമായതാണ്. ദാ ഇപ്പോൾ ദ ബിരിയാണി വിവാദം. ഇവർക്ക് ഈ ചേട്ടനാണല്ലോ അനിയനാണല്ലോ ഈ ബിരിയാണി ചെമ്പും വിട്ടും ഒരു കളിയില്ലെന്നാണ് തോന്നുന്നത്. എന്നാൽ പുതിയ ഒരു വിവാദം കൂടെ ആയപ്പോൾ എസ് എഫ് ഐയുടെ ആ കിരീടത്തിൽ ഒരു പൊൺതൂവൽ കൂടെയായി എന്നേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.